മരട് വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പാപ്പരത്വമാണ് ഇടതുപക്ഷ മുന്നണി നടത്തുന്നത് എന്ന് ഏതാനും മാധ്യമങ്ങൾ പറയുന്നത് വെറുതെയല്ല. വി എസ് അച്യുതാനന്ദനൊടുവിൽ ഇടപെട്ടിരിക്കുകയാണ് മരട് വിഷയത്തിൽ. രാഷ്ട്രീയ ഒത്തുതീർപ്പിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടിയൊന്നും മരട് വിഷയത്തിൽ മുതലാളിമാർക്കെതിരെ ഒരു സാന്ത്വന നടപടി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ. ശബരിമല വിഷയത്തിൽ സി പി എമ്മും സി പി എം നേതൃത്വവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കാണിക്കാത്ത നിലപാട് എന്തിനാണ് മരട് വിഷയത്തിൽ കാണിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തുന്നത്. നിലവിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അപ്പോഴാണ് മരട് വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, മരട് നിവാസികൾക്കൊപ്പമാണ്, അവർക്കൊപ്പം ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നില്ലയോ അങ്ങ് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭക്തരുടെ വികാരം പോലും മാനിക്കാതെ, അല്ലെങ്കിൽ ഭക്തർ പറഞ്ഞു സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് 10-നും 50-നും വയസ്സിനിടയിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കരുതെന്ന് ഭക്തർ കേട് പറഞ്ഞപ്പോൾ നടത്താത്ത നിലപാട് എന്തുകൊണ്ട്? മരട് വിഷയത്തിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. രണ്ട് നീതിയോ അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണോ സി പി എമ്മിന്റെ നിലപാടെന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. മരട് വിഷയം അനധികൃതമായി തന്നെയാണ് ആ ഫ്ളാറ്റ് നിർമ്മിച്ചതെന്നുള്ള കാര്യം വസ്തുതാപരം തന്നെയാണ്. സുപ്രീം കോടതി ഒരു കേസ് പരിശോധിക്കുന്നത് വെറുതെയൊന്നുമല്ല. അങ്ങനെ ഇങ്ങനെയൊന്നും സുപ്രീം കോടതി ഒരു കേസ് പരിശോധിക്കാറുമില്ല. അപ്പോൾ വ്യക്തമായ കാര്യകാരണ സഹിതം മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കിയതിനു ശേഷം തന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിനെ കുറിച്ച് പരിശോധിക്കുന്നത്. വെറുതെ സുപ്രീം കോടതി ഒരു കാര്യം പറയാറില്ല. മരട് ഭൂമിയിൽ അനധികൃതമായി കയ്യേറിയതാണെന്നും നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങളും കടൽ പ്രദേശവും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമായതിനാൽ അതിൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിക്കപ്പെടാതെ അല്ലെങ്കിൽ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കൈയഴിഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ അകമഴിഞ്ഞ സേവനം കൊണ്ടാണ് മരട് കെട്ടിപ്പൊക്കിയത് എന്ന സത്യം സുപ്രീം കോടതി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ മരട് ഇടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ സ്ഫോടനം നടത്തി അത് തകർക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ വിധിയെ ഒരു തരം ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് സംസ്ഥാന സെക്രട്ടറി കൊണ്ടുപോകുമ്പോൾ അവിടെ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് പകരം ഭക്തരുടെ വിഷയം സംസാരിക്കാൻ അല്ലെങ്കിൽ ഭക്തരുടെ കാര്യം പറയാൻ ഒരു സർവകക്ഷി യോഗം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് കനത്ത പരാജയം വരുമായിരുന്നു. എൽ ഡി എഫിൻ്റെ ഉറച്ച സീറ്റായ ആറ്റിങ്ങലും ആലത്തൂരും അല്ലെങ്കിൽ പാലക്കാടെങ്കിലും നിലനിൽക്കുമായിരുന്നില്ലേ? ഒരുപക്ഷേ കോൺഗ്രസിന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായാൽ പോലും എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടകളായ കാസർഗോഡും അതോടൊപ്പം തന്നെ പാലക്കാടും ഒന്ന് നഷ്ടപ്പെടുമെന്ന് നമുക്ക് കരുതാൻ സാധ്യത ഇല്ല. എന്തുകൊണ്ട് മരട് വിഷയത്തിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം ശബരിമല വിഷയത്തിൽ കാണിച്ചില്ല? കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചോദ്യം അത് തന്നെയാണ്. മരട് നിവാസികൾ ആരും ദരിദ്രരല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവർക്കെല്ലാവർക്കും സ്വമേധിയാൽ ഒരു ബാക്കപ്പ് ഉണ്ട്. അവരാരും അവരൊക്കെ കഷ്ടപ്പെട്ടായിരിക്കാം വീട് വാങ്ങിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, മരടിൽ ഫ്ളാറ്റ് വാങ്ങിക്കുന്നവർ അറിയേണ്ട കാര്യം, തട്ടിപ്പുകാരായ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും റൂൾസും അനുസരിച്ചല്ലാതെ ഏതാനും ചില ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കുമ്പോൾ അത് കണ്ണും പൂട്ടി അഡ്വാൻസും കൊടുത്ത് അല്ലെങ്കിൽ പണവും കൊടുത്ത് വാങ്ങിക്കാൻ മാത്രമാണ് ഇവർ ചെയ്യേണ്ടത്. ഞാനൊരു വസ്തു വാങ്ങിച്ചാൽ ആ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരക്കിയിട്ടല്ലേ വസ്തു വാങ്ങിക്കേണ്ടത്? അല്ലാതെ പുറംപോക്കിൽ 5 സെന്റ് ഏവനെങ്കിലും ഒരാൾ അല്ലെങ്കിൽ വഴിപോക്കനായ ഒരാൾ പറയാണ് പുറംപോക്കിൽ 5 സെന്റ് ഭൂമിയുണ്ട്, പുറംപോക്കെന്ന് അയാൾ പറയുന്നില്ല ഇത് അയാളുടെ ഭൂമിയാണ്, ഇത് നിങ്ങൾക്ക് ഞാൻ സെന്റിന് 2 ലക്ഷം രൂപ വെച്ച് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 5 സെന്റിനും കൂടെ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ സർക്കാരിൻ്റെ നോട്ടീസ് അല്ലെങ്കിൽ കൃത്യമായ അതിന് ഇഞ്ചക്ഷൻ ഓർഡർ വരും, അല്ലെങ്കിൽ കൃത്യമായ വ്യവഹാരം കോടതിയിൽ നിന്ന് വരും, ഇത് പുറംപോക്ക് ഭൂമിയാണ് നിങ്ങൾ ഒഴിയണം, ഇല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഒഴിപ്പിക്കും. ഇത് തന്നെയല്ലേ മരട് വിഷയത്തിലും സംഭവിച്ചത്? അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റ് ഇപ്പോൾ നിവാസികൾ
അനുഭവിക്കുക ആണ് ദുരിതം. അതിന്റെ ഓണർമാർക്ക് യാതൊരു നഷ്ടവുമില്ല. ഓണർമാർക്ക് നഷ്ടം വരുമോ എന്ന ഭയം കൊണ്ടാണോ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുതീർപ്പിന് വേണ്ടി സഹായിക്കുന്നതെന്ന് പോലും ഇപ്പോൾ നിർദ്ദേശം വരുന്നു. ഇപ്പോൾ നിലവിൽ മരട് വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലം എം എൽ എ ആയ തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിലായി വരുന്നതുകൊണ്ട് സ്ഥലം എം എൽ എ ആയ എം സ്വരാജ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊളിക്കലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്താൻ വിലയിരുത്താൻ വന്ന സെക്രട്ടറിയോട് കയർത്തതും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് ആ മനുഷ്യനെ നിങ്ങൾ നോവിച്ചു വിട്ടത് എന്നൊരു ചോദ്യമുണ്ട്. മാധ്യമപ്രവർത്തകരല്ല, കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമുണ്ട്. താങ്കളെപ്പോലൊരു വളർന്നു വരുന്ന യുവരാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ താങ്കളെപ്പോലൊരു വ്യക്തി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഫാസിസ്റ്റ് നടപടി എന്ന് ഘോരഘോരം ചാനലുകളിൽ വാദിക്കുന്ന എം സ്വരാജിനെ പോലുള്ളവർ ഇപ്പോൾ മരട് വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ നേരിലേക്ക് നിങ്ങൾ കൈ ചൂണ്ടുന്നു? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ അദ്ദേഹം, എന്തുകൊണ്ട് സുപ്രീം കോടതിയോട് ചോദിച്ചുകൂടാ? ഒരു അഭിഭാഷകൻ കൂടിയല്ലേ അങ്ങ്? എന്തുകൊണ്ട് സുപ്രീം കോടതിയോട് ചോദിച്ചുകൂടാ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിട്ടു? അപ്പൊ കോടതി അലക്ഷ്യമാണെന്നുള്ളത് വ്യക്തമാകും. അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഏതെങ്കിലും ഒരു കോടതിയോ കുറ്റം പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാണെന്ന് വ്യക്തമാകും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിലുള്ളത് കൊണ്ട് അവരുടെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടാമെന്നായിരിക്കും എം സ്വരാജിനെ പോലുള്ള നേതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. മരട് വിഷയത്തിൽ വി എസ് അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് വളരെയധികം സത്യസന്ധം തന്നെയാണ്. മുതലാളിമാർക്ക്, കപട മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കള്ളക്കണ്ണീര് കാണേണ്ട കാര്യമില്ല. മുതലാളിമാരുടെ, ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരിന് സത്യമുണ്ടവർ അധ്വാനിച്ച പൈസയായിരിക്കാം. മരടിലെ ഫ്ളാറ്റ് നിർമ്മിച്ച കമ്പനികൾ, അവരുടെ കള്ളക്കണ്ണീർ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല.